അവതാരകയോട് ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മുഖാമുഖം വേദിയിലാണ് നല്ല ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി പറഞ്ഞ അവതാരകയോട് അത്തരം കമന്റ് വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താ കാണിച്ചത്? നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം. താങ്ക് യു സർ, വളരെ നല്ല ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അമ്മാതിരി കമന്റ് വേണ്ട കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചു, ആളെ വിളിച്ചാൽ മതി. അയാൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ, അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രി സത്യസന്ധനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം പരമ ബോറാണെന്ന് അദ്ദേഹത്തിന് എന്റെ ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങമാതിരി കമന്റ് ഒന്നും ഇവിടെ വേണ്ട. ഇതോടെ വേദിയിലുള്ള VIPകളും സദസ്സും പതിവ് പോലെ ചിരിച്ചു. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. നല്ല ഉദ്ഘാടന പ്രസംഗം എന്ന അവതാരക പറഞ്ഞതാവാം മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. അതെ അതെ, എടോ എനിക്കിത് പൊത്തരിയൊന്നുമല്ല, ഇതൊരു ശരിയായ ഏർപ്പാടല്ല. ഞാൻ സംസാരിച്ച് അവസാനിപ്പിച്ചല്ലേ. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. നീ ഇത്രല്ലേ കണ്ടോളൂ, ഞാൻ നടന്നു നോക്കി. മാതൃക തൊഴിൽ ദാതാവ് എന്ന നിലയില് ഇപ്പോ എന്റെ സംസാരമെല്ലാം നിങ്ങൾ കേൾക്കുക. ഈ ഡ്രമ്മിന്റെ മുട്ടലാണോ എന്നുള്ളത് കൊണ്ട് കുറച്ചു നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിന്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ഇപ്പൊ ഇതിനെ പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, ഈ കാണിച്ചതിനെ പറ്റി എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കാണ്. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം. വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറെ ആളുണ്ട് തോന്നുന്നല്ലേ, വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നല്ലേ. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്, അലമുണ്ടാക്കണ്ട. ഒരു യോഗത്തില് അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഓഹോ, അത് ശരി, ഇപ്പൊ മനസ്സിലായി. എന്തും കാണിക്കാനുള്ള ഒരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. ഓ അത് ശരി, നമുക്കിത് വല്ലതും അറിയൂ.